പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപക അധ്യാപികമാരെ, പ്രിയപ്പെട്ട മാനേജ്മെന്റ് പ്രതിനിധികളെ, 2021-2022 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനോത്സവം ഇവിടെ അസ്മിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയുണ്ടായി. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നിൽക്കുന്ന ഒരു സുദിനമാണ് ഇന്നുള്ളത്. ഈ പ്രവേശനോത്സവത്തിൻ്റെ രണ്ടാം പാർട്ടിൽ അസ്മി 2021-2022 അധ്യയന വർഷത്തിലേക്ക് പുതുതായിട്ട് ആരംഭിക്കുന്ന ഓൺലൈൻ ഡിജിറ്റൽ ക്ലാസ് റൂമിനെ കുറിച്ചും അതിലുള്ള പഠന രീതികളെക്കുറിച്ചും ഒരു ചർച്ച ഇവിടെ നടക്കുകയാണ്. അതിനുവേണ്ടി കേരളത്തിൻ്റെ അകത്തുള്ള പ്രഗത്ഭരായിട്ടുള്ള ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള 7 വ്യക്തിത്വങ്ങൾ ഈ പാനൽ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ആ ചർച്ചയിലേക്കാണ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന ഈ പാനൽ ചർച്ചയിൽ ആദ്യമായിട്ട് നമ്മോട് സംവദിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ദീർഘകാലം അധ്യാപക സേവനം നടത്തിയതിനു ശേഷം സംസ്ഥയുടെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായിട്ടുള്ള സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ NAM അബ്ദുൽ ഖാദർ സാർ അവരാണ് ഈ പാനൽ ചർച്ചയിൽ ആദ്യമായിട്ട് നമ്മളോട് സംവദിക്കുന്നത്. സാർ, അസ്മി പുതുതായിട്ട് ആരംഭിക്കുന്ന ഈ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് താങ്കളുടെ വീക്ഷണം എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു സവിശേഷ മുഹൂർത്തത്തിലാണ് നാം ഇപ്പോൾ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത്. സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ ഈയിടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള അസ്മി സംവിധാനത്തിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസ പരിപാടി ഈ വർഷത്തേത് ഇതോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുവാൻ വേണ്ടി പോവുകയാണ്. ഈ കോവിഡിൻ്റെതായിട്ടുള്ള പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ആർക്കും പുറത്തിറങ്ങാൻ അനുമതിയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, കൂടിച്ചേരാൻ കഴിയാത്ത ഒരു സംവിധാനത്തിൽ നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡും മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഫലപ്രദമായ രൂപത്തിൽ, അതല്ലെങ്കിൽ സാങ്കേതികമായി നമുക്ക് കഴിയാവുന്നതിൻ്റെ പരമാവധി അളവിൽ ക്ലാസ്സുകൾ ലഭ്യമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളെക്കുറിച്ച്, അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അത് വാസ്തവത്തിൽ ഡിസ്റ്റൻസ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടത്. വിദൂരതയിൽ നിന്ന് ക്ലാസ്സുകൾ ലഭ്യമാക്കുന്നു എന്നുള്ളതാണ്. ഓൺലൈൻ ക്ലാസ്സുകൾ എന്നുള്ള നിലക്ക് ഇപ്പോൾ നടന്നു വന്നത് പലപ്പോഴും നമുക്ക് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു പർപ്പസ് സെർവ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ പൂർണ്ണമായും അത് പാലിക്കപ്പെടാത്ത രൂപത്തിലാണോ എന്ന് പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ പ്രയോജനം പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതും സംശയകരമായി പലരും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനൊക്കെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിരമിച്ചു എങ്കിൽ പോലും ഇപ്പോഴും ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയുണ്ട്. അത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് ഈയിടെ കഴിഞ്ഞ വർഷം നിലവിൽ വന്ന യൂണിവേഴ്സിറ്റിയുടെ ഒരു അക്കാഡമിക്
കമ്മിറ്റി ചെയർമാൻ എന്ന നിലക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ വൈസ് ചാൻസലർ പറയാറുണ്ട്, ഈ ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ശ്മശാനത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന പോലെയാണ്. ഓൺലൈനിൽ നമ്മൾ നടത്തുന്ന പരിപാടികളൊക്കെ അങ്ങനെ തന്നെയാണ്. അത് യാതൊരുവിധ മാനുഷിക സ്പർശവുമില്ല, ശൂന്യതയിലേക്ക് കണ്ണുനട്ട് നാം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചൊന്നും നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള യാതൊരു മാർഗങ്ങളില്ല. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ എന്നതിൽ നിന്നും നമുക്ക് വെർച്വൽ ക്ലാസ്സുകളിലേക്ക് മാറേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ഊതി പറയാറുണ്ട്. വെർച്വൽ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ അത് ഓൺലൈൻ ക്ലാസ്സുകളല്ല, കേവലം ഓൺലൈനിൽ ഒരാൾ നിന്നൊരു മിമിക്രി പോലെ ക്ലാസ്സുകൾ അവതരിപ്പിച്ച് കയ്യടി വാങ്ങുന്ന സംവിധാനമല്ല ഈ ഓൺലൈൻ ഈ വെർച്വൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. വെർച്വൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് റൂമിൻ്റെ മുഴുവൻ സാധ്യതകളും കുട്ടികൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ പഠിതാക്കൾക്ക് മുമ്പിൽ നമുക്ക് തുറന്നു വെക്കേണ്ടിയിരിക്കും. അപ്പോൾ അവിടെ ഈ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കണം, ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കണം, കുട്ടികളുടെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന സംവിധാനം ഉണ്ടായിരിക്കണം, അവരുമായിട്ട് ഇൻട്രാക്ഷൻ നടന്നിരിക്കണം, വീഡിയോ കോൺഫറൻസിങ് നടന്നിരിക്കണം, അതുപോലെ തന്നെ അവരെക്കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ ലഭിച്ചിരിക്കണം, മൂല്യനിർണ്ണയം നടത്തണം, റിവ്യൂ നടത്തണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ എല്ലാ മേഖലകളിലൂടെയും കടന്നു പോകുന്ന ഒരു സംവിധാനമായിട്ട് മാറുമ്പോൾ മാത്രമേ ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് ഒരു വെർച്വൽ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് മാറുകയുള്ളൂ. നമുക്കിപ്പോൾ വേണ്ടത് ഒരു വെർച്വൽ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അതുമാത്രമാണ് നാം ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കുട്ടികൾക്ക് ലഭിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം കഴിഞ്ഞൊരു വർഷമൊക്കെ കുട്ടികൾ എങ്ങനെയാണ് കഴിച്ചുകൂട്ടിയത് എന്നും അത് കുട്ടികളെ സംബന്ധിച്ചോളം ഒരു സീറോ ഇയറായി മാറുമോ എന്ന് പോലും പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ക്ലാസ്സുകൾ നടന്നിട്ടുണ്ട്, പരീക്ഷ നടന്നിട്ടുണ്ട്, ഫലപ്രഖ്യാപനം വന്നിട്ടുണ്ട്, പ്രൊമോഷൻ നടന്നിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഫലം കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിതാക്കൾക്ക് ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊരു പുനർവിചിന്തനം ഇപ്പോൾ എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഒരു സമഗ്രമായിട്ടുള്ള ഒരു പരിഷ്കരണം ആവശ്യമായിട്ടുള്ള ഘട്ടത്തിൽ അതിൻ്റെ നിലവായി ഈ സമയത്തിൻ്റെ ഈ തേട്ടത്തിനനുസരിച്ച് ഉയർന്ന് നമ്മുടെ അസ്മി സംവിധാനം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള വെർച്വൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ തന്നെ അവർ ഇൻട്രാക്റ്റീവായിട്ടുള്ള പദ്ധതികളും അതുപോലെ എഡ്യൂക്കേഷണൽ ടൂൾസും ഈ പഠനം വിരസമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് ആകർഷകമായിട്ടുള്ള സംഗതികളും അതുപോലെ കുട്ടികൾക്ക് നേരിട്ട് സംശയങ്ങളൊക്കെ നിവാരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകളും അതുപോലെ നിരന്തര മൂല്യനിർണ്ണയം ഓരോ ദിവസവും അവർക്ക് അസൈൻമെൻറ്സോ കൊടുത്ത് അത് കൃത്യമായി അവരെ ചെയ്ത് അത് മൂല്യനിർണ്ണയം നടത്തി അവരുടെ പഠന പുരോഗതി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഗതികൾ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ, ഇതൊക്കെ ഫലപ്രദമായിട്ട് അതുപോലെ തന്നെ അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം ഈ ഒരു വെർച്വൽ സിസ്റ്റത്തിലൂടെ നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ള ഒരു പുതിയ കാൽവെപ്പ് ഈ വർഷം മുതൽ അസ്മി ആരംഭിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും ശുഭോദർക്കമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഇതിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും അധുനാതനമായിട്ടുള്ള മാതൃകകൾ അവലംബിച്ചുകൊണ്ടാണ് നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റി ഓപ്പൺ യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സാധ്യതകൾ അവർ ഉപയോഗപ്പെടുത്തുന്ന പോലെ തന്നെ ആ യൂണിവേഴ്സിറ്റി ഉപയോഗപ്പെടുത്തുന്ന പോലെ തന്നെ അതിനേക്കാൾ ഫലപ്രദമായിട്ട് നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം എന്ന നിലക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ വളരെ ഫലപ്രദമായ രൂപത്തിൽ ഈ ഒരു വർഷം കുട്ടികൾക്ക് വളരെ നല്ല വ്യത്യസ്തമായിട്ടുള്ള പഠനാനുഭവങ്ങൾ നൽകുന്ന രൂപത്തിൽ, കൂടുതൽ ആകർഷകമായ രൂപത്തിൽ, വളരെ സന്തോഷകരമായ രൂപത്തിൽ ഈ ഒരു വർഷം മുഴുവൻ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ഒരു വർഷം മുഴുവൻ അതല്ലെങ്കിൽ സ്കൂളുകൾ ഫിസിക്കലായിട്ട് ഓപ്പൺ ചെയ്ത് എല്ലാവർക്കും വരാവുന്ന ഒരു സാധ്യത ഉണ്ടാകുന്നതുവരെ ഈ രൂപത്തിൽ വളരെ ഫലപ്രദമായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട്, കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചോളം പല രൂപത്തിലുള്ള മാനസിക സംഘർഷങ്ങളും അനുഭവിച്ച ഒരു വർഷമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെയാണ് വിദഗ്ധരൊക്കെ രേഖപ്പെടുത്തുന്നത്. പഠന പ്രക്രിയ എന്ന് പറഞ്ഞാൽ അത് വേണ്ടത്ര ഫലപ്രദമായ രൂപത്തിൽ നടന്നിട്ടില്ല എന്നുകൂടി അവർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ മാറ്റിക്കൊണ്ട് പഠന പ്രക്രിയ ഇതിലെന്തെല്ലാം ഘടകങ്ങളാണോ അത് നടക്കേണ്ടത് അതെല്ലാം അതിൻ്റേതായിട്ടുള്ള അളവിൽ, കൃത്യമായ അളവിൽ നടന്ന് വളരെ ഫലപ്രദമായ രൂപത്തിലുള്ള ഒരു വർഷം, കുട്ടികളെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു വർഷം ഈ അസ്മിയിൽ പഠിക്കുന്ന, അസ്മിയുടെ കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതുപോലെ ആ ക്ലാസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകർക്ക്, മറ്റുള്ളവർക്ക്, എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് സകലവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് വിജയത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
വാഹിർദവാന അലഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇവിടെ ഈ പാനൽ ചർച്ചയിൽ അസ്മിയുടെ ഓൺലൈൻ പഠന രീതിയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ നമ്മോട് സംവദിച്ച ഡോക്ടർ എൻ എ എം അബ്ദുൽ ഖാദർ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഈ പാനൽ ചർച്ചയിൽ നമ്മോട് അഭിമുഖീകരിക്കുന്നത് അസ്മിയുടെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറിയും പരിശീലകനും കൂടിയായിട്ടുള്ള റഹീം ചുഴലി അവരുകളാണ്. സാർ, അസ്മിയുടെ 2021-22 അധ്യയന വർഷത്തിലേക്ക് അസ്മി സംസ്ഥാന കമ്മിറ്റി പുതുതായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഓൺലൈൻ സൈബർ സ്കൂൾ പഠന രീതിയെക്കുറിച്ച് താങ്കളുടെ വീക്ഷണം എങ്ങനെയാണ്, അത് എങ്ങനെയാണ് അസ്മി സ്കൂളുകളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? ബഹുമാന്യരായ രക്ഷിതാക്കളെ, അഭ്യുന്നരായ അധ്യാപകരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സ്കൂളുകൾക്ക് താഴ് വീണപ്പോൾ കഴിഞ്ഞ വർഷം താൽക്കാലിക പരിഹാരം എന്ന നിലക്കാണ് ഓൺലൈൻ ക്ലാസ് നമ്മൾ ആരംഭിച്ചത്. നല്ല ഫ്ലോയിലൂടെ പോയിരുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പെട്ടെന്ന് നിലച്ചു പോകുമെന്ന ഒരു ഗതി വന്നപ്പോഴേ ഓക്സിജൻ കൊടുത്ത് ശ്വാസം നിലനിർത്താൻ വേണ്ടിയാണ് താൽക്കാലിക പരിഹാരം എന്ന നിലക്ക് കഴിഞ്ഞ അധ്യയന വർഷം ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചത്. വേണ്ട രീതിയിൽ എഫക്റ്റീവ് ആവുന്നില്ല ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന ഒരു പരാതിയാണ് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ പരാതി. ഈ ഒരു പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കണ്ടേ പറ്റൂ എന്ന ചിന്തയിൽ നിന്നാണ് കുറേ കൂടി എഫക്റ്റീവായ ഒരു രീതിയെക്കുറിച്ച് അസ്മി ചിന്തിക്കുന്നത്. ലക്ഷ്യമുണ്ടെങ്കിൽ മാർഗമുണ്ട്, ലക്ഷ്യമില്ലെങ്കിൽ കാരണമുണ്ട് എന്ന് പറയാറുണ്ട്. പ്രശ്നം യാഥാർത്ഥ്യമാണ്, പരിഹാരവും യാഥാർത്ഥ്യമാവേണ്ടതുണ്ട്. ലോകം ഇന്ന് സൈബർ സ്കൂൾ എന്ന ആശയത്തിലേക്ക് വരികയാണ്. സ്കൂളിൻ്റെ ബിൽഡിംഗ് ഒന്നുമില്ലാതെ വെർച്വൽ മേഖലയിൽ വളരെ എഫക്റ്റീവായി തന്നെ വിദ്യാലയം നടത്തുന്ന ഒരു സാഹചര്യം അടുത്ത വർഷങ്ങളിൽ തന്നെ സംജാതമാകും. അത്ഭുതകരമായ വികാസമാണ് ഡിജിറ്റൽ സാങ്കേതിക മേഖലയിൽ സംജാതമായിട്ടുള്ളത്. ഈ ഒരു പുതിയ പഠന രീതി അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മുന്നിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ കാണേണ്ടത് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന ഒരു സന്ദേശമാണ്. ഈ ഒരു പുതിയ രീതി നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ചില രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും മനസ്സിൽ വരുന്നത് ഒരുപക്ഷെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നായിരിക്കും. കാരണം പറയുക, ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നമാണ്, നെറ്റിൻ്റെ കവറേജിൻ്റെ പ്രശ്നമായിരിക്കും. 5 മുതൽ 10% ആളുകൾക്ക് ഒരുപക്ഷെ പ്രശ്നമുണ്ടായേക്കാം. ഈ 10% വേണ്ടി ബാക്കി 90% നമ്മൾ ബലിയാടാക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 10% മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത്. മദ്രസാ പഠനവും സ്കൂൾ പഠനവും വിദ്യാഭ്യാസവും ഒക്കെ ഓൺലൈൻ ആയ സ്ഥിതിക്ക്, ഇതൊരു നിർബന്ധ ബാധ്യതയായി മാറിയ സ്ഥിതിക്ക് കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമ്മൾ പരിഹാരം കണ്ടേ പറ്റും. ഈ ഒരു പുതിയ പഠന രീതിക്ക് പേരിട്ടിട്ടുള്ളത് ഫ്ലിപ്ഡ് ക്ലാസ് റൂം ആൻഡ് ബ്ലണ്ടഡ് ലേണിംഗ് എന്നാണ്. അതിൻ്റെ രീതി ഒന്ന് വളരെ ചുരുക്കി പറയാം. നിലവിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രീ റെക്കോർഡ് ക്ലാസ് ഉണ്ടാകും. ആ ക്ലാസ് ആദ്യം അയച്ചു കൊടുക്കുന്നു. ചില സമയത്ത് ടീച്ചർ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻ സംഘടിപ്പിക്കുന്നു. ഗൂഗിൾ മീറ്റോ സൂമോ സൗകര്യപ്രദമായ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും അണിനിരത്തുന്ന ലൈവ് ഇൻട്രാക്റ്റീവ് സെഷനാണ് നടക്കുന്നത്. അവിടെ നടക്കേണ്ടത് കുട്ടികളുടെ എക്സ്പ്ലോറേഷനാണ്, കുട്ടികളുടെ പ്രസൻറ്റേഷനാണ്, കുട്ടികളുടെ ഡിസ്കഷനുകളാണ്. ടീച്ചർ ടോക്കിംഗ് ടൈം കുറക്കുകയും കുട്ടികൾക്ക് കൂടുതൽ അവസരം കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കുട്ടിക്ക് നമ്മൾ എന്ത് കൊടുത്തു എന്നതല്ല, കുട്ടി എത്ര സമയം സ്ക്രീനിൽ ചിലവഴിച്ചു എന്നതല്ല, കുട്ടിക്ക് എന്ത് മനസ്സിലായി എന്നും കുട്ടി എന്ത് ഔട്ട്പുട്ട് തരുന്നു എന്നതാണ് ഇവിടെ പ്രധാനം. ഈ ഒരു പഠനം എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റഡ് ബേസ് ലേണിംഗ് ആണ്. ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ നടക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 8 പേരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഒരു മെൻ്ററിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. ടീച്ചർ 8 പേരിൽ ഒതുക്കാൻ കാരണം വാട്സപ്പ് എല്ലാവർക്കും കിട്ടാവുന്ന സംഗതിയാണ്. 8 പേരുള്ള ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ടീച്ചർക്ക് ഒറ്റ ക്ലിക്കിൽ 8 പേരെയും ഒരുമിച്ച് വീഡിയോ കോൺഫറൻസ് വഴി ഡിസ്കഷൻ നടത്താൻ പറ്റും. ഓരോ ഗ്രൂപ്പിനും ഓരോ പേരിടുകയും
ഓരോ ഗ്രൂപ്പിൻ്റെയും ഡ്യൂട്ടി ഓരോ ടീച്ചർക്ക് കൊടുക്കുകയും വേണം. നേരത്തെ ഷെഡ്യൂൾ ചെയ്ത ടൈമിൽ കുട്ടികൾ തയ്യാറായി നിൽക്കുമ്പോൾ ആ ഗ്രൂപ്പ് ഡിസ്കഷൻ ആരംഭിക്കുന്നു. ആ ഗ്രൂപ്പിൽ നടക്കേണ്ടത് കുറേ കൂടി ഇൻഡിവിജ്വലായിട്ട് നല്ല ഡിസ്കഷനുകളും നല്ല പ്രസൻറ്റേഷനുകളും കുട്ടികളുടെ എക്സ്പ്ലറേഷനും നന്നായി നടക്കണം. സ്ലോ ലേണേഴ്സായ കുട്ടികളെയും പരകലായ കുട്ടികളെയും ഒക്കെ കണ്ടെത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുവരാനുള്ള പ്രവർത്തനം കൂടി ഇവിടെ നടത്താൻ പറ്റും. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇൻഡിവിജ്വൽ കോണ്ടാക്റ്റാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സൗകര്യപ്രദമായ സമയത്ത് കുട്ടിയുമായും രക്ഷിതാക്കളുമായും അധ്യാപകർ ഇൻഡിവിജ്വൽ കോണ്ടാക്റ്റ് നടത്തുകയും ശക്തമായ റാപ്പോ നിലനിർത്തുകയും ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തെ ഹോം വിസിറ്റാണ്. നിലവിലുള്ള പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് സൗകര്യപ്രദമായ രീതിയിൽ കുട്ടിയെ നേരിട്ട് കാണുകയും കുട്ടിയുടെ നോട്ട്ബുക്കുകളൊക്കെ ചെക്ക് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി. ഹോം സ്കൂളിംഗ് എന്നൊരു സിസ്റ്റം ഉണ്ട്. അതിന് ഓരോ വീട്ടിലും ചെല്ലാൻ കഴിയില്ല എങ്കിൽ പരിസരത്തെ ഒരു വീട്ടിൽ കുട്ടികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ടീച്ചർ അവിടെ ചെന്ന് ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു രീതിയിലേക്ക് പോകാൻ പറ്റും. അഞ്ചാമത്തെ മോട്ടിവേറ്റ് ദം. അവരുടെ ഓരോ ചലനങ്ങളും ഓരോ ഇടപെടലുകളും പരമാവധി മോട്ടിവേറ്റ് ചെയ്യണം. അതിനനുസരിച്ച് കുട്ടി ടീച്ചർ പ്രോത്സാഹിപ്പിക്കുകയും സ്റ്റാർ കൊടുക്കുകയും കൂടുതൽ സ്റ്റാറായി കഴിഞ്ഞാൽ മെഗാ സ്റ്റാർ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടോക്കൺ എക്കണോമിയുടെ രീതിയിലൂടെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് പഠനത്തിനൊരു ചോദന കിട്ടണം. എങ്കിൽ മാത്രമേ നന്നായി ഈ കാര്യത്തിൽ ലൈവായി കുട്ടികൾ ഇടപെടുകയുള്ളൂ. അടുത്തത് ആക്ടിവിറ്റീസാണ്. ഓൺലൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ധാരാളം ആക്ടിവിറ്റികൾ കൊടുക്കാം, അസൈൻമെൻറ്റുകൾ കൊടുക്കാം. സാധാരണഗതിയിൽ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ നടത്തിയിരുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഈ ഒരു സിസ്റ്റം വഴി ഓൺലൈനിലൂടെ നമുക്ക് നന്നായി നടത്താൻ പറ്റും. ഡേ സെലിബ്രേഷനുകൾ, ആക്ടിവിറ്റികൾ, അസൈൻമെൻറ്റുകൾ, കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും അത് കണ്ടെത്തുന്നതിനും ആവശ്യമായ ധാരാളം കണക്കിന് ഇത്തരം ആക്ടിവിറ്റികൾ നമുക്ക് നന്നായി തന്നെ ഇതുവഴി ചെയ്യാൻ പറ്റും. ഒരു സ്ട്രോങ് മെൻ്ററിങ് സിസ്റ്റം ഉണ്ടാവണം. ടീച്ചറും കുട്ടിയും പാരൻറ്റും മാനേജ്മെൻറ്റും തമ്മിൽ ശക്തമായ ഒരു മെൻ്ററിങ് ആൻഡ് മോണിറ്ററിങ് സിസ്റ്റം ഉണ്ടാവണം. പരസ്പരം ഇടപഴകുകയും ഒരുമിച്ച് നിൽക്കുകയും എവിടെയാണോ കൂടുതൽ ഇടപെടേണ്ടത് ആ നിലയിൽ ഇടപെടുകയും വിദ്യാലയ സംസ്കാരത്തിൻ്റെ ഒരു ജൈവ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവരുടെ ഒരു കൂട്ടായ പ്രവർത്തനങ്ങൾ വളരെയധികം സഹായം ചെയ്യും. ഒരു പാഠം എടുത്തു കഴിഞ്ഞാൽ ആ പാഠവുമായി ബന്ധപ്പെട്ട് കുട്ടി ശേഖരിക്കാവുന്ന വസ്തുക്കൾ കൊണ്ടുവരികയും അതേക്കുറിച്ച് പ്രസൻറ്റ് ചെയ്യുവാനുമൊക്കെയുള്ള അവസരം ഇതിൽ ധാരാളമായി ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ഒരു സെൽഫ് എസ്റ്റീമും ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റും ഇവിടെ സാധ്യമാവുകയാണ്. മുതിർന്ന ക്ലാസ്സുകളിൽ പഠിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിനുള്ളിൽ ഒതുങ്ങുന്ന വീഡിയോ മേക്ക് ചെയ്ത് കുട്ടികൾക്ക് ടീച്ചർക്ക് അയച്ചു കൊടുക്കാം. ഇതൊക്കെ തീർച്ചയായും കുട്ടികൾക്ക് നിഷ്പ്രയാസം ചെയ്യുന്ന ഇത്തരം സ്കില്ലുകൾ കുട്ടികൾക്ക് വളർത്താൻ സാധിക്കുന്ന വളരെ ഉപകാരപ്രദമായ പദ്ധതികളാണ്. സ്കൂളിൽ നടത്തുന്ന സെമിനാറുകൾ, കുട്ടികളുടെ പ്രസൻറ്റേഷനുകളൊക്കെ ഈ ഗ്രൂപ്പിൽ ഭംഗിയായി നടക്കും. ഓരോ വീക്കിലും കുട്ടി വായിച്ച പത്രങ്ങളുടെ ന്യൂസുകൾ ശേഖരിച്ചു വച്ചിട്ട് അതിൽ നിന്ന് മത്സരങ്ങൾ നടത്തി ജി കെ മാസ്റ്റർ പട്ടം നൽകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ടീച്ചർ കുട്ടികളുടെ വിലയിരുത്താൻ വേണ്ടി നടത്തുന്ന അസ്മിയുടെ KYC പോലുള്ള ഒരു ടൂള് പാരൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയെ വിലയിരുത്തുവാനും കുട്ടിയുടെ പുരോഗതിയുടെ ഗ്രാഫ് ശരിക്കും പാരൻറ്റ് അളന്നെടുക്കുവാനും സാധിക്കും. രക്ഷിതാക്കൾക്ക് ആവശ്യമായ മത്സരങ്ങൾ, കുട്ടികൾക്ക് ആവശ്യമായ മത്സരങ്ങൾ, കുട്ടികൾക്ക് PT പീരീഡ് പോലും നമുക്ക് ഈ ഒരു മെത്തേഡ് മുഖേന നടത്താൻ സാധിക്കും. നിന്നിടത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന ധാരാളം ഫിസിക്കൽ ആക്ടിവിറ്റികളുണ്ട്. ആ ആക്ടിവിറ്റികളൊക്കെ തന്നെയും നമുക്ക് ശേഖരിച്ചു കൊണ്ട് നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും കുട്ടിയുടെ ശരീരവും മനസ്സും ചിന്തയും ചലിക്കുമ്പോഴാണ് പഠനം നടക്കുന്നത്. ആ രീതിയിൽ വളരെ ലൈവായ ഒരു ക്ലാസ് സ്കൂളിൻ്റെ അന്തരീക്ഷം നിലനിർത്തുവാൻ ഈ ഒരു പദ്ധതിക്ക് സാധിക്കുമെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മൊത്തത്തിൽ സിസ്റ്റത്തിന് ഒരു ജീവനുണ്ടാകുന്നു, ടീച്ചർ കൂടുതൽ ഡൈനാമിക് ആവുന്നു, കുട്ടിക്ക് സെൽഫ് ലേണിങ്ങും ഒരു സെൽഫ് ഡിസിപ്ലിനും സെൽഫ് എസ്റ്റീമും ഒക്കെ വളരാൻ ഈ ഒരു മെത്തേഡ് കൊണ്ട് സഹായകമാവുന്നു. വളരെയധികം അനിവാര്യമായും കുട്ടിക്ക് ലഭിക്കേണ്ട ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റും സോഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ ഈ ഒരു രീതിയിലൂടെ പഠിച്ചെടുക്കാൻ സാധിക്കുന്നു. ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ പിയർ ലേണിങ്ങിൻ്റെ സാധ്യത നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു. കുട്ടി വീട്ടിലാണെങ്കിലും കലാലയത്തിലിരുന്ന് പഠിക്കുകയാണ് എന്ന ഒരു അവബോധം കുട്ടിക്കും ഉണ്ടാവുകയും രക്ഷിതാവിനും ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു പദ്ധതി വിജയിപ്പിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഈ പാനൽ ചർച്ചയിൽ അസ്മിയുടെ ഓൺലൈൻ സൈബർ സ്കൂളിനെയും അതിൻ്റെ പഠന രീതിയെക്കുറിച്ചും നമ്മളോട് സംസാരിച്ച റഹീം ചുഴലി അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഈ പാനൽ ചർച്ചയിൽ നമ്മളോട് സംവദിക്കുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന കൗൺസിലറും അധ്യാപകനും ട്രെയിനറും കൂടിയായിട്ടുള്ള
എസ് വി മുഹമ്മദ് അലി സാർ അവരാണ്. സാർ, ഈ പുതിയ പഠന രീതി അസ്മി കൊണ്ടുവരുന്ന ഈ ഓൺലൈൻ സംവിധാനത്തിൽ താങ്കൾ എപ്പോഴും പറയാറുണ്ടല്ലോ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാന 6 ഘടകങ്ങളെ കുറിച്ച് താങ്കൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. ഈ കോവിഡ് കാലഘട്ടത്തിൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ക്യാമ്പസ് എന്നുള്ളത്. അതാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ബാക്കി 5 ഘടകങ്ങളും ഇപ്പോഴും നിൽക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ താങ്കളുടെ വീക്ഷണത്തിൽ എങ്ങനെ ഈ ഓൺലൈൻ ക്ലാസ് മുന്നോട്ട് പോകാൻ സാധിക്കും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അസ്മിയുടെ സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈയൊരു ചർച്ചയിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം, എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് അയക്കണം, ഓൺലൈൻ ക്ലാസ്സുകൾ തന്നെ പോരെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഒരർത്ഥത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ബഹുമാന്യരായ നേതാക്കളൊക്കെ ഇവിടെ പങ്കുവച്ച് കഴിഞ്ഞു. ഇതോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു വിദ്യാലയ സിസ്റ്റത്തിൽ, ഒരു വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ 6 ഘടകങ്ങൾ അല്ലെങ്കിൽ 6 നെടുംതൂണുകൾ ഒന്ന് പരിശോധിച്ചാൽ അതിൽ കൊറോണ പൂട്ടിയിട്ടിരിക്കുന്നത് ഒന്നിനെ മാത്രമാണ്, പ്രവർത്തന രഹിതമാക്കി നിർത്തുന്നത് ഒന്നിനെ മാത്രമാണ് എന്ന് കാണാൻ പറ്റും. അതിൽ 1 6 ക്യാമ്പസാണ്, ബിൽഡിങ്ങും സൗകര്യങ്ങളും ക്ലാസ് മുറികളും ഓഫീസൊക്കെ ഉൾക്കൊള്ളുന്ന ക്യാമ്പസ്, അത് പൂട്ടിക്കിടക്കുന്നു. 2 വിദ്യാഭ്യാസത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നൊരു കാര്യമാണ്. അതൊരു കുട്ടി പഠനത്തെ ഏറ്റെടുത്ത് ചിന്തിച്ച് ഉപയോഗപ്പെടുത്തി പരീക്ഷയ്ക്ക് വിധേയമായി വീണ്ടും പഠിച്ച് അനുഭവങ്ങൾ നൽകി അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു സിസ്റ്റമുണ്ടല്ലോ, അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നായാലും ഏത് സ്പേസിൽ നിന്നായാലും അത് നടക്കുന്നുണ്ട്. 3 അധ്യാപകൻ എന്ന് പറയുന്ന ഒരു തൂണാണ്. അധ്യാപകൻ ഒന്നും സംഭവിച്ചിട്ടില്ല, പഴയതിനേക്കാളും ജാഗ്രതയോടുകൂടി പുതിയ പരീക്ഷണത്തോടുകൂടി വളരെയധികം കണിശതയോടുകൂടി അധ്യാപകൻ ഇന്ന് കൊറോണ കാലത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സജീവമായിട്ടുണ്ട്. 4 ഘടകം എന്ന് പറയുന്നത് രക്ഷിതാവാണ്. രക്ഷിതാവും വളരെ ആക്റ്റീവാണ്. പല രക്ഷിതാക്കളും കുട്ടികളോടൊപ്പം ചേർന്ന് പഠിക്കുന്നൊരു സാഹചര്യമുണ്ടത് വളരെ പോസിറ്റീവാണല്ലോ. പല രക്ഷിതാവും അറിയാതെ അധ്യാപകരായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്, പഠിതാവുമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ചില അസൈൻമെൻറ്റുകളൊക്കെ കണ്ടെത്തി കൊടുക്കുന്നതിനും പലപ്പോഴും അത് പരിശോധിക്കുന്നതിനും കുട്ടിയെ ഒരു ചിട്ടയിലാക്കുന്നതിനൊക്കെ വീട്ടിലെ രക്ഷിതാവിൻ്റെ സാന്നിധ്യം, അത് കുറച്ചുകൂടി സജീവമായ ഒരു കാലം. 5 കുട്ടിയാണ്. കുട്ടിക്ക് പ്രത്യേകിച്ചും ഈ ഒരു കൊറോണ സമയത്ത് കുട്ടികളുടെ മുമ്പിലേക്ക് പ്രവേശനോത്സവം വരുമ്പോൾ കുട്ടികൾക്ക് കൗതുകമുണ്ട്. കാരണം വീണ്ടും അവർ സ്ക്രീനുകളുടെ മുമ്പിൽ തളച്ചിടുകപ്പെടുകയാണെങ്കിലും പുതിയ പുസ്തകങ്ങൾ കിട്ടുന്നു, പുതിയ അധ്യാപകരെ മുന്നിൽ കാണുന്നു, പുതിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നു. പല വിദ്യാലയങ്ങളും ഇപ്പോൾ അസ്മി തന്നെ നമ്മുടെ ഇൻ്ററാക്റ്റീവ് സെഷനുകൾ ഉണ്ട്, വൈകുന്നേരങ്ങളിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ഡിസ്കഷനുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൗതുകമുണ്ട്, ഒരു ഉള്ളിലുള്ള ഉന്മേഷം കുട്ടികൾക്ക് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ 5 ഘടകവും സജീവമാണ്. 6 തൂണെന്ന് പറയുന്നത് മാനേജ്മെൻറ്റാണ്. മാനേജ്മെൻറ്റിൽ നിന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സമൂഹം, വിദ്യാഭ്യാസ പ്രവർത്തകർ വളരെ ജാഗ്രതയോടുകൂടി നല്ല ആസൂത്രണത്തിലാണ്. എങ്ങനെയെങ്കിലും സ്കൂളുകൾ നിലനിൽക്കണമെന്ന് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസ ദൗത്യം, ഒരു തലമുറക്ക് തന്നെ ഒരുപക്ഷെ വലിയൊരു ഗ്യാപ്പ് സംഭവിക്കാൻ ചാൻസുള്ള, വലിയൊരു അന്ധത സംഭവിക്കാൻ സാധ്യതയുള്ള, ഭാവിയിൽ അവരെ ബാധിച്ചേക്കാവുന്നൊരു പ്രശ്നത്തെ കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള ജാഗ്രത മാനേജ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അവർ നന്നായി പഠിക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്സിന് നന്നായി ചെയ്യാൻ പറ്റുന്ന അധ്യാപകരെ കണ്ടെത്തുന്നുണ്ട്, ഫീസുകളിൽ ഇളവ് ചെയ്യുന്നുണ്ട്. ആ നിലക്കുള്ള ഒരുക്കത്തിലാണ് മാനേജ്മെൻറ്റും.
അപ്പോൾ ആറ് ഘടകങ്ങളിൽ ഒന്ന് മാത്രം, ക്യാമ്പസ്, ബിൽഡിങ്, അതിലെ ബിൽഡിങ്, കളിത്തോട്ടം, കുട്ടിയുടെ ഗ്രൗണ്ട്, ഓഫീസ്, അതിങ്ങനെയുള്ള സൗകര്യങ്ങൾ മാത്രം പൂട്ടിക്കിടക്കുമ്പോൾ ബാക്കിയുള്ള അഞ്ച് ഘടകങ്ങളെ സമർത്ഥമായി ഉപയോഗിക്കാൻ പറ്റിയാൽ, അങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ചിന്താഗതി പോസിറ്റീവാകും. കുട്ടികളെ എന്തായാലും വിദ്യാലയത്തിലേക്ക് ചേർക്കണം എന്ന് പറയുന്ന ആലോചനയുണ്ടാകും. ഇക്കാര്യമാണ് രക്ഷിതാക്കളുടെ മുമ്പിലേക്ക് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ കുട്ടികളെ ഒരു വിദ്യാലയം എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെയോ ഒരു ഒരു സിസ്റ്റത്തിൻ്റെയും ഭാഗമാക്കാൻ മടിക്കുന്ന രക്ഷിതാക്കൾക്കും കണ്ണു തുറക്കേണ്ടി വരും. അല്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമാണ് അവരുടെ തലമുറക്കുണ്ടാകാൻ പോകുന്നത് എന്ന് അവർക്ക് ചിന്തിക്കേണ്ടി വരും. അങ്ങനെ ചിന്തിക്കാൻ ഈ സന്ദർഭത്തിൽ നമുക്ക് സാധിക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ ആറ് പില്ലറുകളെക്കുറിച്ച് നമ്മോട് സംവദിച്ച എസ് വി മുഹമ്മദ് അലി സാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഈ പാനൽ ചർച്ചയിൽ നമ്മുടെ മുമ്പിലെത്തുന്നത് നമ്മളൊക്കെ ഏറ്റവും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന പ്രാസംഗികനും പണ്ഡിതനും അധ്യാപകനുമായിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബ് അവരുകളാണ്. സാർ, കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് കാലഘട്ടങ്ങളിൽ ഈ വിദ്യാഭ്യാസ മേഖല അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോവിഡ് കാലഘട്ടത്തിൽ മാറിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് ചരിത്രപരമായിട്ടുള്ള താങ്കളുടെ വീക്ഷണം എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറള്ളാ. സ്നേഹാദരണീയരായ അസ്മി പ്രവേശനോത്സവ ചടങ്ങിൻ്റെ അധ്യക്ഷനവർഗളെ, ബഹുമാന്യനായ ഉദ്ഘാടകനവർഗളെ, ഇതിൽ പങ്കെടുക്കുന്ന അതിഥികൾ, അതുപോലെ തന്നെ ഇത് പങ്കെടുത്ത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, അധ്യാപക അധ്യാപികമാർ, മാനേജ്മെൻറ്റ് ഭാരവാഹികൾ, അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്മി സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. അസോസിയേഷൻ ഓഫ് സമസ്ത മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്നൊരു കൂട്ടായ്മയായി വളരുകയും മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് നല്ല രീതിയിൽ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുവാനും അവർക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങൾ നൽകുവാനും അങ്ങനെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം വളർത്തി ഉയർത്തി അവരെ നല്ല വിദ്യാർത്ഥികളാക്കി വാർത്തെടുക്കുന്നതിനുമുള്ള സംവിധാനം ഭംഗിയായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തലപ്പത്ത് സമത്വയുണ്ട്. ഇതിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിദ്യാഭ്യാസ ബോർഡുണ്ട്. ഏറ്റവും വലിയ കേരളത്തിലെ ജനകീയ സംഘമാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഇന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ വിഷയത്തിൽ ഒതുങ്ങുന്നു, കാരണം എന്നെ ഏൽപ്പിച്ച വിഷയത്തിലേക്ക് മാത്രമേ ഞാൻ കടക്കുന്നുള്ളൂ. വിഷയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് ഓൺലൈൻ ഈസ് ആൻ എൻവിറോൺമെൻറ്റ്, അവിടെ എത്തി, ആ ഒരവസ്ഥയിലേക്ക് എത്തി ജനങ്ങളെല്ലാവരും ഇന്ന് ഈ ഓൺലൈനാണുള്ളത്. ഒരു ഇൻ്റർമീഡിയ തലം ശരിക്കും ഉയർന്നു വന്നു. ഗ്രാഫിക്സിലൂടെ, ഈ പുസ്തകത്തിലൂടെ, വീഡിയോയിലൂടെ കുട്ടികൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും പഠിക്കാനും കണ്ടെത്താനുമുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി നടന്നു വരുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസം മുടങ്ങിയിട്ടില്ല. അങ്ങനെ മുടങ്ങുന്നൊരു സാഹചര്യമല്ല ഇന്നത്തെ ലോകത്തുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ലോക്ക്ഡൗൺ സാഹചര്യം വന്നപ്പോഴാണ് ഇതേക്കുറിച്ച് ചിന്തിച്ചത്. കോൺടാക്ട് ക്ലാസ് നടത്താൻ കഴിയുന്നില്ല, ഇൻട്രാക്ഷൻ നഷ്ടപ്പെടുന്നു എന്നൊക്കെ. അതേസമയത്ത് ലോകത്തിൻ്റെ ഒരു അവസ്ഥ നമ്മൾ പരിശോധിക്കണം. കോവിഡൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ഉണ്ടല്ലോ, സ്വയംമൂക്ക് എന്നൊക്കെ പറയുന്ന സംവിധാനത്തിലൂടെ ഈ കോഴ്സ് പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടുന്ന ആളുകളുണ്ടല്ലോ, ഒരുപാട് വിദ്യാർത്ഥികൾ അവർ ഉപയോഗപ്പെടുത്തുന്നു. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധാരാളം കോഴ്സുകൾ പഠിക്കുന്നു, സർട്ടിഫിക്കറ്റ് നേടുന്നു. അതൊന്നും കോവിഡ് പശ്ചാത്തലത്തിലല്ല, അതൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളാണ്. കോവിഡ് കാരണം വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നത് ശരിയാണ്. അത് യുനെസ്കോ പോലും പറഞ്ഞിട്ടുണ്ട്. കോവിഡ് വന്നപ്പോൾ 154 കോടി വിദ്യാർത്ഥികൾക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ് നടത്താൻ കഴിയാതെ വന്നു. ഇന്ത്യയിൽ അത് 32 കോടി വിദ്യാർത്ഥികളെ ബാധിച്ചു. അവർക്കൊക്കെ ഓൺലൈനിലേക്ക് പോകേണ്ടി വന്നു, ചിലക്ക് പഠനം നിർത്തേണ്ടി വന്നു. 75 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ കേരളത്തിലും ബാധിച്ചു. അതുകൊണ്ട് അസ്മി കാലഘട്ടത്തിനനുസരിച്ച് ഉണർന്നും ഉയർന്നും
നല്ല രീതിയിൽ കുട്ടികൾക്ക് ബോധനം കൊടുക്കാനുള്ള മനോഹരമായ ഓൺലൈൻ സംവിധാനം, ഓൺലൈൻ ക്ലാസ് സംവിധാനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. രക്ഷിതാക്കൾ പ്രത്യേകം മനസ്സിലാക്കണം, നമ്മളിത് കോവിഡ് പശ്ചാത്തലത്തിലാണ് ചിന്തിക്കുന്നതെങ്കിലും വളരെ മുമ്പ് തന്നെ ഇത്തരം ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്ന ഒരു ലോകത്തെ നമ്മൾ കാണണമല്ലോ. പത്രം വായിക്കുന്നവരല്ല, 2014 ജനുവരിയിൽ തീയതി ഞാൻ ഓർക്കുന്നില്ല, തിരുവനന്തപുരത്ത് ഇന്റർനാഷണൽ മീറ്റ് ഓൺ ട്രാൻസ് നാഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു മീറ്റ് നടന്നു. ഇന്റർനാഷണൽ മീറ്റായിരുന്നു അത്. അവർ പുറത്തിറക്കിയ ചർച്ച ചെയ്ത വിഷയങ്ങളുടെ ഒരു പട്ടിക, അതോടൊപ്പം തന്നെ ചില നിർദ്ദേശങ്ങൾ, കുട്ടികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ. തിരുവനന്തപുരം ഡിക്ലറേഷൻ എന്നാണ് അതിന് പറയുക. പൂർണ്ണമായി പറഞ്ഞാൽ തിരുവനന്തപുരം ഡിക്ലറേഷൻ ഓൺ ട്രാൻസ് നാഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയും. അതിലെ റിക്വസ്റ്റിൽ കുട്ടികളോട് പറയുന്ന കാര്യത്തിൽ ഒന്ന് പറയുന്നുണ്ട്. ഞാൻ അത് വളരെ കൗതുകത്തോടെ വായിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചത് നമുക്ക് കാണാൻ കഴിയും. 2014 ഈ സംഭവം. അന്ന് കോവിഡ് ഇല്ല, ഓൺലൈൻ ക്ലാസ്സുകളെക്കുറിച്ച് ചർച്ചയില്ല, അങ്ങനെയൊന്നും നടത്താൻ പറ്റുമോ നമ്മൾ ആലോചിച്ചിട്ടില്ല. ആ സമയത്താണ് പറയുന്നത്, ദ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി അക്രോസ് ദ വേൾഡ് ടു അർജൻ്റ്ലി ടേക്ക് നോട്ട് ഓഫ് ദി റാപ്പിഡ്ലി ചേഞ്ചിങ് സെനേറിയോ ഓഫ് ടെക്നോളജി എനേബിൾഡ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂ ട്രെൻഡ് ഇൻ ട്രാൻസ് നാഷണൽ എഡ്യൂക്കേഷൻ. അവർ പറയുന്നുണ്ട്, ഈ പുതിയ ട്രെൻഡ് കണ്ടെത്താനും അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും കുട്ടികളെ പ്രേരിപ്പിക്കണവർ. അതേ അതിനെ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ പത്രത്തിൽ വന്നിരുന്നു, നമ്മളന്ന് ശ്രദ്ധിച്ചിരുന്നു, എനിക്കറിയില്ല. കാരണം അന്ന് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഇത്തരം വിദ്യാഭ്യാസം, അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റി ഉദാഹരണം ഞാനത് പറയാൻ കാരണം, ഞാൻ ഈ ടൂർ പാക്കേജിൽ പോകുമ്പോൾ അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റി ഏതായാലും സന്ദർശിക്കും. അലക്സാണ്ട്രിയ ലൈബ്രറി വളരെ പ്രധാനമാണ്. അലക്സാണ്ട്രിയ ലൈബ്രറി അലക്സാണ്ട്രിയയിലാണ്, ഈജിപ്തിൽ. വളരെ മനോഹരമാണത്. അവിടെ ചെന്ന് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഭൂമിക്കടിയിലും മുകളിലുമായി നിൽക്കുന്ന വലിയൊരു ലൈബ്രറി. ആ ലൈബ്രറിയിൽ മനോഹരമായി കുട്ടികൾ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ഓൺലൈൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠിക്കുന്നത് കാണാൻ കഴിയും. ഒരു പ്രത്യേക സിസ്റ്റമാണ്, നമ്മൾ കണ്ടാൽ അത്ഭുതപ്പെടും. എല്ലാ ഓഫ്ലൈൻ ക്ലാസ്സുകളും നടത്താൻ സൗകര്യമുള്ള സമയത്താണ് ഓൺലൈനിലായി കുട്ടികൾ വന്നിട്ട് ഓരോരുത്തരും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്നത്. നമ്മൾ എന്താണ് ഇവർ പഠിക്കുന്നത് തോന്നിപ്പോവും. നമ്മുടെ യാത്രാ സംഘത്തിലുള്ള ആളുകൾ പോലും ഇത് കണ്ട് അത്ഭുതപ്പെടും, ഇങ്ങനെ പഠിക്കാൻ കഴിയുമോ. സത്യത്തിൽ ഇപ്പം നമ്മളവിടേക്ക് എത്തി, അതാണ് സംഭവം. മാത്രമല്ല നമ്മൾ മുമ്പിലിരിക്കുന്ന കുട്ടികളെ കാണണം. അതിലേറ്റവും കൗതുകമായിട്ടുള്ളത് ഇപ്പോഴത്തെ ഒരു ഭാഷ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രയോഗം തന്നെ 20 വയസ്സുവരെയുള്ള കുട്ടികൾ, ഇപ്പോഴത്തെ 20 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഡിജിറ്റൽ നേറ്റീവാണ്. അവരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് ഡിജിറ്റൽ നേറ്റീവ്. അവർ ജനിച്ചത് തന്നെ ഈ ഫോണിൻ്റെയും ഈ നെറ്റിൻ്റെയും കൂടെയാണ്. 40 വയസ്സിന് മുകളിലുള്ള നമ്മളൊക്കെ, നമ്മൾ ഡിജിറ്റൽ മൈഗ്രൻസ് ആണ്. നമ്മളങ്ങോട്ട് തൽക്കാലം എത്തിയിട്ടില്ല. അതേസമയത്ത് അതിൻ്റെ ഇടയിൽ കുറച്ച് ആളുകളുണ്ട്, അവർ സമ്മിശ്ര സംസ്കാരമുള്ളവരാണ്. 3 തരം പൗരത്വമാണ് ഈ രംഗത്ത് നമ്മൾ കാണുന്നത്. ഒന്ന് ഡിജിറ്റൽ നേറ്റീവ്, മറ്റൊന്ന് ഡിജിറ്റൽ മൈഗ്രൻസ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ സമ്മിശ്ര സംസ്കാരമുള്ള ആളുകൾ ഇടക്കുണ്ടെങ്കിലും താഴെ തട്ടിലുള്ള കുട്ടികൾ, 40 വയസ്സിൻ്റെ മുകളിലുള്ള നമ്മൾക്കൊക്കെ ഒരുപക്ഷെ അത് പ്രയാസമായും ബുദ്ധിമുട്ടായും തോന്നും. പക്ഷേ നല്ല പ്രഗത്ഭരായ അധ്യാപകർ അതൊക്കെ പഠിച്ച് നേടിയെടുത്ത് കൈകാര്യം ചെയ്യാൻ പഠിച്ചു, അത് വേറെ കാര്യം. പക്ഷേ ഒരു ചെറിയ കുട്ടിക്ക് നമ്മളൊക്കെ അളറി ഇത് കൈകാര്യം ചെയ്യാൻ കഴിയും, നെറ്റ് കൈകാര്യം ചെയ്യാൻ കഴിയും, ഏത് ഫോണും അവന് കൈകാര്യം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മൾ ഒരു ലേണേഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റമൊക്കെ ഉണ്ടാക്കിയിട്ട് ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നന്നായിട്ട് നമുക്ക് ഈ കാര്യം കൊണ്ടുപോകാൻ കഴിയും. ഞാൻ മനസ്സിലാക്കുന്നു, അതിന് പറ്റിയ ഫാക്കൽറ്റികൾ, നല്ല ചിന്തയും ക്രാന്തദർശിത്വമുള്ള ദീർഘദൃഷ്ടിയുള്ള ആളുകൾ അസ്മിയുടെ തലപ്പത്തുണ്ട്. അത് ഭംഗിയായി ചെയ്യാൻ അവർക്ക് കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോയി നല്ല ഭൗതികവിദ്യയും അതോടൊപ്പം ഇസ്ലാമിൻ്റെ സംസ്കാരത്തിൽ വേറുറച്ച ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ ഇതുവഴി സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വം ഇതിനുണ്ട് എന്നതും, സമത്തയുടെ ഒരു മഹത്തായ തണലിലാണിത് എന്നതും ഇതിൻ്റെ പ്രത്യേകതയായി മനസ്സിലാക്കുകയും ഈ കഴിവുറ്റ അധ്യാപകരുടെ കൂട്ടായ്മയെ ശരിക്കും ഉപയോഗിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സംവിധാനം ഒരുക്കാൻ മാനേജ്മെന്റ് തയ്യാറാവുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ പാനൽ ചർച്ചയിൽ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ അതിൻ്റെ പഠന രീതിയിൽ കാലങ്ങൾ കൊണ്ട് പല മാറ്റങ്ങളും വരുത്തും എന്നുള്ളത് ചരിത്രാന്വേഷണത്തിലൂടെ നമ്മളോട് പ്രതിപാദിച്ച അബ്ദുസ്സമദ് സാഹിബിനെ നന്ദി അറിയിക്കുന്നു. ഇനി ഈ ചർച്ചയിൽ നമ്മുടെ മുമ്പിൽ എത്തുന്നത് ബഹുമാനപ്പെട്ട സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന നേതൃത്വവും അധ്യാപകനും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട അമീദ് ഫൈസി അമ്പലക്കടവ് അവരുകളാണ്. പ്രിയപ്പെട്ട ഉസ്താദിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്,
ഈ കാലഘട്ടത്തിൽ ഓൺലൈൻ സംവിധാനത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസത്തിന് പ്രസക്തിയുണ്ടോ? എന്താണ് താങ്കൾ ഈ ധാർമ്മിക വിദ്യാഭ്യാസം ഓൺലൈനിലൂടെ നൽകുന്നതിൽ താങ്കളുടെ വീക്ഷണം എന്താവും? അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹിൽ ഫായിസിർ ബില്ലാഹ് അമ്മാ ബാദ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസവുമായി സമരസപ്പെട്ടു പോകാൻ നാം നിർബന്ധിതമായിരിക്കുകയാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ പഠന രീതിയുമായി തുടരാൻ പ്രയാസമുണ്ടെന്നറിയാം. അധ്യാപകന്മാർക്കും അതുപോലെ പ്രയാസങ്ങളുണ്ട്. കുട്ടിയെ ശരാശരി രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിമിതികളാണ് ആ പ്രയാസം. മാതാപിതാക്കളും ചിന്തിക്കുന്നു, ഓൺലൈൻ വിദ്യാഭ്യാസമാണെങ്കിൽ അവിടെ കിടക്കട്ടെ, ഓഫ്ലൈൻ തുടങ്ങുമ്പോൾ ആലോചിക്കാമെന്ന് ചിലരെങ്കിലും. ഇവിടെ ശ്രദ്ധേയമായ ഒരു വിഷയം, കുട്ടികളെ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കണം എന്നതാണ് പ്രധാനം. യഥാസമയത്ത് പഠിപ്പിക്കാതെ പോയാൽ അത് പിന്നീട് നമുക്ക് വീണ്ടെടുക്കാൻ വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ചും ധാർമ്മികതയ്ക്ക് ഊന്നൽ നൽകുന്ന ഇസ്ലാമിൻ്റെ ഉന്നതമായ സംസ്കാരവും ആശയവും അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അതത് പ്രായത്തിൽ ആവശ്യമായത് നാം ചെയ്തേ തീരൂ. ഇപ്പം ഞാൻ പറയാം, നമ്മളൊരു ചെടി നട്ടു, ആ ചെടിയുടെ ഒരു ചെറിയ ശിഖരം, നമുക്കത് ഏത് ഭാഗത്തേക്കും അതിനെ വളർത്താൻ സാധിക്കും. ഒരു കമ്പോ വടിയോ വെച്ച് അതിന് സൈഡിലേക്ക് നമ്മൾ ചെരിച്ച് വെച്ച് കൊടുത്താൽ അത് സൈഡിലേക്ക് വളരും. അതേസമയം ആ ചെടി ഒരു മരമായി കഴിഞ്ഞാൽ ആ മരത്തടിയെ നമുക്കൊരു കാരണവശാലും എങ്ങോട്ടും വളക്കാനും തിരിക്കാനും കഴിയില്ല. ഇതാണ് കൊച്ചുകുട്ടികളും മുതിർന്നവരും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ എല്ലാ വിദ്യാഭ്യാസവും നൽകേണ്ടത് ചെറുപ്പത്തിലാണ്. ധാർമ്മിക മൂല്യങ്ങൾ തീർച്ചയായും അത് ചെറുപ്പം മുതൽ തന്നെ നൽകിക്കൊണ്ടിരിക്കേണ്ടതാണ്. അസ്മി സ്കൂളുകളിൽ കേവലം സിലബസിൻ്റെ ഭാഗമായ പാഠപുസ്തകങ്ങൾ മാത്രമല്ല പഠിപ്പിക്കപ്പെടുന്നത്. ഏത് സാഹചര്യത്തിലും ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇസ്ലാമിലെ ഉയർന്ന സംസ്കാരങ്ങൾ കൂടി അവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്നത്തെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും വളരെ പ്രധാനമാണിത്. ഒരു ബഹുസ്വര രാജ്യത്ത് ഇതര മതസ്ഥരുമായി എങ്ങനെ വർത്തിക്കണമെന്നത് ഇസ്ലാം നന്നായി പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രവിശാലമായ ലോക രാജ്യത്തിൻ്റെ അധിപതിയായിരുന്നു. മരണപ്പെടുമ്പോൾ താൻ മരിക്കുന്ന സമയത്ത് തൻ്റെ പടയങ്കി ഒരു ജൂതൻ്റെ കൈവശം പണയം വച്ചിരിക്കുകയായിരുന്നു, ക്യാഷ് കടം വാങ്ങാൻ വേണ്ടി. ഈ സംഭവം സൂചിപ്പിക്കുന്നത് ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ അധിപതി അന്യമതസ്ഥരുമായിട്ടുള്ള എത്രമാത്രം ഉദാത്തവും ഉത്കൃഷ്ടവുമായ ബന്ധമാണ് എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നു. സൗഹൃദത്തിലല്ലെങ്കിൽ ജൂതൻ്റെ കൈവശം പണയം വെക്കുകയും പണം കടം വാങ്ങുകയും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇതാണ് ഇസ്ലാമിൻ്റെ സമീപനം. നമ്മുടെ രാജ്യത്ത് നന്നായി പഠിപ്പിക്കപ്പെടേണ്ട സാഹചര്യമാണ് ഇന്ന് പ്രത്യേകിച്ചും. അതോടൊപ്പം നിർബന്ധിതമായ സാഹചര്യത്തിൽ നമ്മൾ ഇതെല്ലാം ഇപ്പോൾ തന്നെ അതത് പ്രായത്തിൽ തന്നെ പഠിപ്പിക്കൽ അനിവാര്യമാണെന്ന് സൂചിപ്പിച്ചു. ഒരു വർഷം കഴിഞ്ഞാൽ ആ ഒരു വർഷം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല. കഴിയില്ലെന്ന് പറഞ്ഞാൽ ഈ വർഷം പഠിപ്പിക്കേണ്ട ഈ വർഷം തന്നെ പഠിപ്പിച്ചേ തീരൂ. മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള ഏത് നൂതന സംരംഭങ്ങളുമായും സഹകരിക്കാനാണ് വിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കുന്നതും പഠിപ്പിക്കുന്നതും.
ഏത് പുതിയ കാര്യങ്ങൾ വന്നാലും അതിൽ നമ്മൾ മുൻപന്തിയിൽ നിൽക്കണമെന്നാണ് ഇസ്ലാമിക വീക്ഷണം. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് നന്നായി പഠിക്കാൻ വിശുദ്ധ ഖുർആൻ അടിക്കടി ഉത്ബോധിപ്പിക്കുന്നുണ്ട്. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഖുർആൻ സൂക്തങ്ങൾ അവതരിപ്പിച്ച ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, വൈലുല്ലിമൻ ലാക്കഹ ബൈന ലഹ്യൈ വലം യതഫക്കർ ഫിഹ. ഇത്തരം സൂക്തങ്ങൾ രണ്ട് താടിയല്ലുകൾക്കിടയിലിട്ട് ചർവിത ചർവണം ചെയ്യുന്നതിന് പകരം ചെയ്തുകൊണ്ടിരിക്കുകയും എന്നാൽ ആ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവരാകുന്നു സകലമാന നാശങ്ങളുമെന്ന്. ശ്രദ്ധേയമായ ഒരു വചനമാണത്, നാം അടിവരയിടേണ്ട വചനം. ഏത് പുതിയ കാര്യങ്ങളും കണ്ടെത്താനുള്ള പ്രോത്സാഹനമാണ് ഇത്തരം സൂക്തങ്ങൾ നൽകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നന്നായി ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതേസമയം ഫോൺ നമ്മുടെ കുട്ടിയുടെ കയ്യിലാണ്, അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് നന്നായി ശ്രദ്ധിക്കാൻ രക്ഷിതാക്കൾ ബാധ്യസ്ഥരാണ്. അവിപുലമായ സാധ്യത കൊണ്ട് ദുരുപയോഗം ചെയ്യപ്പെടാൻ ഒരു പക്ഷേ ഈ പഠന രീതി കൊണ്ട് സൈഡായി വരുന്ന ഏറ്റവും വലിയ ദുരന്തമായിരിക്കും നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. നന്മയുടെ ഭാഗം നമ്മൾ തിരഞ്ഞെടുക്കുക, തിന്മയുടെ ഭാഗം വർജിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട അസ്മിയുടെ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ധാർമ്മിക വിദ്യാഭ്യാസവും ഓൺലൈൻ ഡിജിറ്റൽ ക്ലാസ്സിലൂടെ വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് നമ്മോട് സംവദിച്ച ഉസ്താദ് ഹമീദ് ഫൈസി അമ്പലക്കടവ് അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി നമ്മോട് ഈ പാനൽ ചർച്ചയിൽ ചർച്ചയ്ക്ക് വരുന്നത് അമേരിക്കയിലെ വാഷിംഗ്ടൺ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വേൾഡ് ലേണിംഗ് വിമൻസ് പരിശീലനം ലഭിച്ചിട്ടുള്ള യുവ പ്രതിഭയും അസ്മിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും അധ്യാപകനും ട്രെയിനർ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട റഷീദ് കമ്പളക്കാട് അവരാണ് നമ്മോട് സംവദിക്കുന്നത്. സർ, അസ്മിയുടെ സ്റ്റേറ്റ് കമ്പറ്റി പുതുതായിട്ട് വിഭാവനം ചെയ്തിട്ടുള്ള ഈ ഓൺലൈൻ സൈബർ സ്കൂൾ പഠന രീതിയെക്കുറിച്ച് മുമ്പ് പല ആളുകളും ചർച്ച ചെയ്യുകയുണ്ടായി. അസ്മിയിലുള്ള സ്ഥാപനങ്ങളിലുള്ള പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, മാനേജ്മെന്റ് എല്ലാവർക്കും ഈ പറയപ്പെടുന്ന സിസ്റ്റം പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് താങ്കൾ ഉദ്ദേശിക്കുന്ന പരിശീലന മേഖലകൾ ഏതൊക്കെയാണ്? ഉള്ളവരെ, അസ്മിയുടെ ഈ പാനൽ ചർച്ചയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ട്രെയിനിങ് സംബന്ധമായി വിപുലമായ പദ്ധതികളാണ് അസ്മിയുടെ അണിയറ പ്രവർത്തകർ ഒരുക്കിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അധ്യയന വർഷം ഇത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം കഴിവുള്ളവരും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നവരുമായ അധ്യാപകരെന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ വലിയ റിസോഴ്സാണ്. ആ റിസോഴ്സിനെ യഥാവിധി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് പാകപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ പഠന പ്രക്രിയയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഇൻട്രാക്ഷന് വലിയ പ്രാധാന്യമുണ്ട്. ആ ഇൻട്രാക്ഷനിൽ ആക്റ്റീവായിട്ടുള്ള ലേണറും ആക്റ്റീവായിട്ടുള്ള ടീച്ചറും എന്നുള്ളതാണ് അസ്മി കാണുന്ന പ്രധാനപ്പെട്ട ഒരു നേട്ടം. ഈ വർഷത്തെ പരിശീലന പരിപാടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമ്മൾ നൽകി വരുന്ന മൊഡ്യൂളുകൾക്ക് പുറമെ പ്രധാനപ്പെട്ട മൂന്ന് മൊഡ്യൂളുകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ Q+Q=Q, Quality+Quality=Quality എന്നുള്ള ഒരു മൊഡ്യൂളാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂൾ. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അധ്യാപകരുടെ സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് ഉറപ്പുവരുത്താനും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ട്രബിൾ ഷൂട്ട് നിർവഹിക്കാനും ഉപകരിക്കുന്ന രൂപത്തിലുള്ള നോ ദ ടെക്നോളജി എന്ന ടോപ്പിക്കാണ് രണ്ടാമത് അസ്മിയുടെ മൊഡ്യൂളുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ടും ഇത് സ്കൂളുകൾ സോഷ്യലൈസേഷന് വലിയ പ്രാധാന്യമുള്ള ഇടങ്ങളാണ്. രണ്ട് വർഷത്തോളമായി അത് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഏതെങ്കിലും രൂപത്തിൽ വീണ്ടെടുക്കാൻ
അധ്യാപകരെ സജ്ജമാക്കുന്ന സോഷ്യലൈസേഷൻ ഇൻ ഡിജിറ്റൽ ഇറ എന്ന ഒരു ടോപ്പിക് കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്വാളിറ്റി പ്ലസ് ക്വാളിറ്റി ഈസ് ഈക്വൽ ടു ക്വാളിറ്റി എന്നുള്ളതും നോ ദ ടെക്നോളജി എന്നുള്ളതും സോഷ്യലൈസേഷൻ ഇൻ ഡിജിറ്റൽ ഇറ എന്ന പ്രധാനപ്പെട്ട മൂന്ന് ടോപ്പിക്കുകളുമാണ് ഈ വർഷത്തെ അസ്മിയുടെ ട്രെയിനിങ്ങുകളുടെ പ്രത്യേകത എന്നുകൂടി. അധ്യാപകർക്ക് നൽകുന്ന ഓരോ പരിശീലനങ്ങളും കേവലം ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക എന്നതിലുപരി അവരെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുക കൂടി ചെയ്യുന്നുണ്ട്. ഈ മോട്ടിവേറ്റഡായ ഒരു വിഭാഗത്തിനാണ് കുട്ടികളെ പ്രചോദിപ്പിക്കാനുള്ള കഴിവുണ്ടാകുന്നത്. ഈ ലക്ഷ്യം പരിശീലന പരിപാടികളും സമയബന്ധിതമായി തീർക്കണമെന്നാണ് അസ്മിയുടെ അണിയറ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. എല്ലാവിധ സഹകരണങ്ങളും സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷം അറിയിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. അസ്മിയിലെ ടീച്ചേഴ്സിനും പ്രിൻസിപ്പൽമാർക്കൊക്കെ ഈ പുതിയ പഠന രീതിയെക്കുറിച്ച് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളുടെ വിവരണം നൽകിയിട്ടുള്ള റഷീദ് കമ്പളക്കാട് സാറിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പാനൽ ചർച്ചയിൽ അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മോട് സംവദിക്കുന്നത് അധ്യാപകനും പത്രപ്രവർത്തകനും ട്രെയിനറും അതുപോലെ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയിലെ അധ്യാപക മാനേജ്മെൻറ്റിന് സ്ഥിരമായിട്ട് പരിശീലനം നൽകുന്നവനുമായിട്ടുള്ള ഷാഹുൽ അമീദ് മാസ്റ്റർ മേൽമുറി അവരുകളാണ്. സാർ, ഈ പുതിയ പഠന രീതിയിൽ ഇതിൻ്റെ ഈ ചർച്ചയുടെ അവസാന ഭാഗം എന്ന നിലക്ക് താങ്കൾക്ക് ഈ പഠന രീതിയെക്കുറിച്ചുള്ള നിരീക്ഷണം എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉപ്പളം വരുമോ ഉപ്പിനിട്ടത് എന്ന ചൊല്ലിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഓഫ്ലൈൻ ക്ലാസ്സിനോളം വരുമോ ഓൺലൈൻ എന്നത്. അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ആത്മബന്ധത്തിലൂടെയും അധ്യാപകൻ വിദ്യാർത്ഥിയെ തിരിച്ചറിയുന്നതിലൂടെയും വിദ്യാർത്ഥി അധ്യാപകനെ മനസ്സിലാക്കുന്നതിലൂടെയും മാത്രമാണ് വിദ്യാഭ്യാസ പ്രക്രിയ സക്രിയവും സജീവവും സമ്പൂർണവും ഫലപ്രദവുമായി മാറുന്നത്. വിദൂര ദേശത്തിരുന്നു കൊണ്ട് അധ്യാപകൻ വിദ്യാർത്ഥിക്ക് ചിലത് കൊടുക്കുമ്പോൾ വിദ്യാർത്ഥി അത് വാങ്ങിവെക്കുമ്പോൾ ഒരു കൊടുക്കൽ വാങ്ങൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. തിരിച്ചു കൊടുക്കുവാനുള്ള അവസരം വിദ്യാർത്ഥിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിലെ ഏറ്റവും ലക്ഷ്യം വെക്കുന്ന സാംസ്കാരിക വിനിമയം ഇവിടെ നടക്കുന്നില്ല. പക്ഷേ നിവൃത്തിയില്ലല്ലോ. ലോകം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി. കോവിഡ് പ്രതിസന്ധിയാവട്ടെ, ഏത് പ്രതിസന്ധിയിലും ആ പ്രതിസന്ധിയെ തരണം ചെയ്യുക എന്നുള്ളതാണ് ലോകത്തെ ജീവിക്കുന്ന മനുഷ്യരുടെ സമൂഹത്തിൻ്റെ ബാധ്യത. ആ അർത്ഥത്തിൽ പറയുമ്പോൾ ലോകത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നാം മാറിയില്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ വ്യവസ്ഥിതി നമ്മെ മാറ്റിക്കളയും. ഈ കഴിഞ്ഞ വർഷം ചില രക്ഷിതാക്കൾ പറഞ്ഞു, എൻ്റെ കുട്ടിയെ ഇപ്രാവശ്യം ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് സ്കൂളിൽ ചേർക്കുന്നില്ല, അടുത്ത വർഷമാവട്ടെ ഞാൻ അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞ രക്ഷിതാക്കൾ പലരും ഇപ്രാവശ്യം മാറി ചിന്തിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒരു ഡിഗ്രി വിദ്യാർത്ഥി പറഞ്ഞത് ഒരു വർഷം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഞാൻ അടുത്ത വർഷമേ കോളേജിൽ ചേർന്ന് പഠിക്കുന്നുള്ളൂ എന്നാണ്. എല്ലാവരും കാത്തിരുന്നു അടുത്ത വർഷമെങ്കിലും മാറുമെന്ന്. പക്ഷേ മാറ്റമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇത് വീണ്ടും തുടരുകയാണ്. ലോകമെല്ലാം ഓൺലൈനിലേക്ക് മാറിയപ്പോൾ നമ്മളും അതിനൊപ്പം മാറിയിട്ടുണ്ട്, അസ്മി സ്കൂളും മാറിയിട്ടുണ്ട്. എന്നാൽ തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം ആരംഭശൂരത്വം മാത്രമായിരുന്നു എന്ന് ചില കുട്ടികൾക്കെങ്കിലും മനസ്സിലായി, അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കെങ്കിലും തിരിച്ചറിഞ്ഞു. അതിന് പരിഹരിക്കാൻ എന്താണ് വഴി? അവിടെയാണ് പുതുമ സൃഷ്ടിക്കേണ്ടതുണ്ട്. അസ്മി സ്കൂളുകളും മാറുകയാണ്, പുതുമ സൃഷ്ടിച്ചുകൊണ്ട് മാറ്റത്തിലേക്ക് കുതിക്കുകയാണ്. രക്ഷിതാക്കൾക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നടത്തുവാനുള്ള, അവരെ കൃത്യമായി പരിപാലിക്കുവാനുള്ള, പരിശീലിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല സുവർണ അവസരമാണ് കൈവന്നിരിക്കുന്നത്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ ഗുണാത്മകമായ വശങ്ങളും നിർമ്മാണാത്മകമായ വശങ്ങളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വിനിയോഗിക്കുവാൻ
ഫലപ്രദമായി അതിനെ ഉപയോഗിക്കുവാൻ നമ്മളെ കുട്ടികളെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ സാംസ്കാരിക ബോധത്തെ, ധാർമ്മികമായ അവബോധത്തെ വളർത്തിയെടുക്കുവാനുള്ള പ്രക്രിയ ആയിരിക്കണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത്. ലോകം മാറുമ്പോൾ, സാങ്കേതികവിദ്യയും അതുപോലുള്ള സംവിധാനങ്ങളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനു കൂടെ സഞ്ചരിച്ചേ പറ്റൂ. ഇനി ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക്, സാധാരണ ക്ലാസ് റൂമുകളിലേക്ക് നമ്മുടെ കുട്ടികൾ തിരിച്ചെത്തിയാൽ പോലും ഡിജിറ്റൽ വിദ്യാലയവും വെർച്വൽ ക്ലാസ് റൂമുകളും സൈബർ സംവിധാനങ്ങളും കൂടുതൽ പ്രസക്തിയോടെ, പ്രാധാന്യത്തോടെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനനുസൃതമായി നമ്മുടെ കുട്ടികൾ പരിശീലിക്കേണ്ടതുണ്ട്, നമ്മളവരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമമാവട്ടെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത്. മത്സര്യത്തിൻ്റെയും ടെക്നോളജിയുടെയും സ്പീഡിൻ്റെയും കാലത്ത്, സർവൈവൽ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളും വളരട്ടെ. അവർക്കനുസൃതമായി അവരെ കൃത്യമായി വളർത്തുവാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. അസ്മി സ്കൂളുകളുടെ ഈ സംവിധാനവുമായി നിങ്ങൾ സഹകരിക്കുക എന്ന് മാത്രമാണ് ഇത്തരണത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഈ ഓൺലൈനിൻ്റെ പുതിയ രീതിയെക്കുറിച്ച് ഈ ചർച്ചയുടെ അവസാന ഭാഗത്ത് നമ്മോട് സംവദിച്ച ഷാഹുൽ അമീദ് മാസ്റ്റർ മേൽമുറിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇതോടുകൂടി ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. 2021-22 അധ്യയന വർഷത്തിൽ അസ്മി സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകന്മാർക്കും സ്ഥാപനത്തിൻ്റെ മാനേജ് പ്രതിനിധികൾക്കും ഒരു നല്ല അധ്യയന വർഷം, പുതുമയോടുകൂടി ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടുള്ള ഒരു പഠന രീതി അസ്മി സമ്മാനിക്കുകയാണ്. ഇതുവരെ ഈ ചർച്ചയിൽ പങ്കെടുത്തവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് വീക്ഷിച്ചവരോട് കടപ്പാട് അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. പ്രവേശനോത്സവത്തിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പഠിതാക്കളും പഠിപ്പിക്കുന്നവരുമാകുന്ന അത്യപൂർവ സുന്ദരമായ ഒരു കാലഘട്ടം കൂടിയാണിത്. മഹാമാരിക്കാലമെന്ന് പഴി പറഞ്ഞ് മാറി നിൽക്കാതെ പ്രതീക്ഷാനിർഭരമായ നല്ലൊരു നാളയിലേക്ക് നമ്മെ സജ്ജരാക്കാൻ ഈ സുഹൃത വചസ്സുകൾ ഹേതുവാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി പറയുകയാണ് ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ച എല്ലാ സുമനസ്സുകൾക്കും. ബഹുമാന്യരായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ, ഹാജി പി കെ മുഹമ്മദ് സാഹിബ്, കെ മോയിൻകുട്ടി മാസ്റ്റർ, ഡോക്ടർ എൻ എ എം അബ്ദുൽ ഖാദർ, എസ് വി മുഹമ്മദ് അലി, അബ്ദുസമദ് പൂക്കോട്ടൂർ, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, ഷാഹുൽ ഹമീദ് മാസ്റ്റർ മേൽമുറി, അബ്ദുറഹീം ചുഴലി, റഷീദ് മാസ്റ്റർ കമ്പളക്കാട്, അഡ്വക്കേറ്റ് നാസർ കാളമ്പാറ, എല്ലാവർക്കും ഹൃദ്യമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.